ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹസൂസ് ടേസ്റ്റി വേൾഡ്. ഞാൻ ഇന്നിവിടെ ഒരു കുട്ടിപ്പട്ടാളത്തിന്റെ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ കുട്ടീസിനെ എല്ലാരെയും ഒന്ന് പരിചയപ്പെടാം. നിച്ചു, ഇത് നിഹാൽ അർഷദ്, എന്റെ മോനാണ്. നിച്ചു എന്നാണ് വിളിക്കുന്നത്. പാമിക്കുട്ടി, ഇത് ഫൈഹ അർഷദ്, എന്റെ മോളാണ്. ഇത് മുഹമ്മദ് സിനാൻ, എന്റെ ട്വിൻ സിസ്റ്ററിന്റെ മോനാണ്. നാനു എന്നാണ് വിളിക്കുന്നത് അവനെ. ഇതാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുറുമ്പി മെഹറിഷ് മറിയം. മെഹറു എന്നാണ് ഇവിടെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഇവരുടെ എല്ലാവരുടെയും ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കയ്യിലൂടെ നിങ്ങൾ നോക്കിയേ, ഓരോ ബോട്ടിൽസ് ഇല്ലേ. ഞാൻ കുറച്ചു ദിവസമായിട്ട് ഇവരുടെ ആക്ടിവിറ്റി ഒന്ന് ശ്രദ്ധിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് മീനൊക്കെ ഇവർ പിടിച്ചോണ്ട് വരുന്നുണ്ട്. നമ്മുടെ വീടിന്റെ ബാക്കിലായിട്ട് ഒരു തോടുണ്ട്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ ഇവർ എടുത്തുകൊണ്ട് തന്നെയാണ് കൂട്ടുകാരുടെ ഒക്കെ കൂടെ പോയിട്ട്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇവർ ആരെങ്കിലും പിടിച്ചു കൊടുക്കുന്നതായിരിക്കുന്നു. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവർ ഓരോ കുപ്പിയും കൊണ്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോ ഈ കുപ്പി കൊണ്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഇവർ എത്ര മീൻ, ഒരു 10-35 മീനിന് ഈ രണ്ടു ദിവസം കൊണ്ട് പിടിച്ചു കിട്ടും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ പരിപാടി. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമുക്ക് കുട്ടികൾക്കാട്ടോ ഇത് ഇഷ്ടപ്പെടുക, കുട്ടികൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. നിസ്സാര ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ മീൻ പിടിക്കാം. അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിച്ചു ആട്ടോ ഈ ഐഡിയ കണ്ടുപിടിച്ചത്. അപ്പൊ നിച്ചുവിനോട് തന്നെ നമുക്ക് ചോദിക്കുക ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. നിച്ചു, ഇതിനെ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തേ. ആദ്യം ഇതിനായിട്ട് നല്ലൊരു നമ്മൾ ഇത്രയൊക്കെ നീളമുള്ള ബോട്ടിൽ എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കേര വള്ളിയാണ് വേണ്ടത്. സാധാ നമ്മുടെ വള്ളിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതായിരിക്കും നല്ലത്. പിന്നെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു കത്തിയാണ്. അതിനുശേഷം നമ്മൾ കത്തി എടുത്തിട്ട് കുറച്ച് ഭാഗം മാത്രം ഇതിന്റെ എടുക്കുക. നമുക്ക് ഇതിന് മുറിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളാണെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പപ്പട സൂചി വെച്ചും നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതുപോലത്തെ കേരവള്ളിയാണെങ്കിൽ ഇത്രയും വീതി കാണും. അപ്പൊ നമുക്ക് പപ്പട സൂചി വെച്ച് ഹോൾ ചെയ്ത് കൊടുത്താൽ കയറ്റി ഇടാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുറിച്ച കത്തി തന്നെ ഒന്ന് ഈ തുമ്പൊന്ന് ചൂടാക്കിയിട്ട് ഹോൾ ഇടാം. നമുക്കൊന്ന് അപ്പം അതിനായിട്ട് അടുക്കളയിലേക്ക് പോവാം. അപ്പം നമ്മള് ഒരു ഹോള് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് ഹോളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മള് അപ്പം ഈ വള്ളി ഇങ്ങനത്തെ ഇത് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കാം. നമ്മൾ പതിയെ വലിച്ച് കയറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇവിടെ നന്നായിട്ട് മുറുക്ക കെട്ടിയിടുക. എല്ലാവരും ആളാം വീതം ഇവിടെ ട്രാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും എന്നാ ചെയ്തത് ഇപ്പോ? ഞാൻ ചോറിട്ടിട്ടുണ്ട്. ആ ഈ നേരത്തേക്ക് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഇതാട്ടെ ഇവര് ഫിഷ് ട്രാപ്പ് ഇടുന്ന തോട്, ചെറിയൊരു തോടാണ്. പാമിക്കുട്ടി എന്നാ ചെയ്യാൻ പോവാ? പാമിക്കുട്ടി, നമ്മളിപ്പോ ഇത് തോടിലോട്ട് ഇടാൻ പോവാണ്. കുപ്പി ഇതിനകത്ത് നമ്മൾ ചോറും ഇട്ടിട്ടുണ്ട്. മീൻ ഇത് അല്ലെങ്കിൽ കേറൂല, ചോറിട്ടില്ലെങ്കിൽ. അത് കാരണം നമ്മൾ ചോറും ഇട്ടു. എന്നാ ഇട്ടോ. വെള്ളം നിറയ്ക്കണം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മള് വള്ളി കിട്ടുന്ന ഓസ്. നമ്മുടെ കുട്ടി ഇപ്പൊ മുങ്ങി കിടപ്പുണ്ട്. നമ്മുടെ കുട്ടിന്ന് നമ്മള് വെള്ളം നിറച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട്. അപ്പൊ ഇത് മുഴുവനായിട്ട് മുക്കിയിടണം വെള്ളത്തില്? ആ മുക്കിയിടണം, അല്ലെങ്കിൽ മീൻ വരൂല. ഞാൻ ഇത്രയും വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഈ മുക്കി എന്താന്ന് വെച്ചാൽ നന്നായിട്ട് മുങ്ങി കിടക്കണമെങ്കിൽ നമ്മൾ ഇത്രയും വെള്ളം മാക്സിമം ഞാനും എടുക്കും. ഇനി നമുക്ക് ഇത് ഞാന് കുട്ടനെ എടുത്തില്ലേ. എനിക്ക് കൂടുതൽ മീൻ കിട്ടിയിരിക്കുന്നത് ഈ സൈഡിൽ ഇട്ടിട്ടാണ്. ഇപ്പൊ ഞാൻ ഒരു ടാപ്പ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഒരു ടാപ്പ് കൂടി ഇപ്പൊ ഉണ്ടാക്കി ഇട്ടിടണമുണ്ട്. മെഹറുകുട്ടി, മെഹറുകുട്ടിക്ക് ട്രാപ്പില്ലേ? മെഹറുകുട്ടിക്ക് മീൻ പിടിക്കുമ്പോ ഇവര് തരുമോന്ന് ചോദിച്ചു നോക്കിയേ.
അയ്യോടാ, മീൻ കിട്ടുമ്പോ തരുവോന്ന്. മീൻ കിട്ടുമ്പോ തരാം കേട്ടോ. കുഞ്ഞമ്മ ഇവരുടെ കയ്യിൽ നിന്ന് മീൻ മേടിച്ചു തരാം കൊച്ചിന്. ഇവരെ ഫിഷ് ട്രാപ്പ് ഒഴുകി പോവാതിരിക്കാൻ വേണ്ടി എല്ലാം ഒരു ഇതിലൂടെ ഒരു ഓസ് പോയിട്ടുണ്ട്. ആ ഓസിലോട്ട് ഇവരെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവര് മീൻ പിടിക്കുന്നതെന്ന് ഞാനിപ്പോഴേട്ടോ കാണുന്നത്. ഫിഷ് ട്രാപ്പല്ലേ ഇട്ടോ. ഇനി എപ്പോഴാ നമ്മള് വരുന്നേ? നമുക്കൊരു 3:50 ഒക്കെ ആകുമ്പോ അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നോക്കാം. ഇതാട്ടോ കനാല്. കനാലിൽ ഇപ്പൊ വെള്ളമൊന്നും ഇല്ല, മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് വെള്ളം നിർത്തിവെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയാട്ടോ, നല്ല സീനറിയാണ് ഇവിടെ. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. വേനൽക്കാലം ആകുമ്പോ ഈ കനാല് നിറച്ചും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഡാമില് വെള്ളം ഓഫ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് തോന്നുന്നു. ഇപ്പൊ കുട്ടീസ് എല്ലാം നല്ല ത്രില്ലാണ് കേട്ടോ. ഇവര് കൊറേ മീൻ കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നാനു കൊറേ മീൻ കിട്ടുവോ? നാനു എന്നിട്ട് എന്ത് ചെയ്യാനാ മീനിനെ? അപ്പൊ ഗൈസ്, നമ്മള് കൊറേ മീൻ കിട്ടുമ്പോ വളർത്താനാണ്, അതിനായിട്ടാണ് നമ്മളിപ്പോൾ തോട്ടിലോട്ട് ഇട്ടേക്കുന്നത്. ഞങ്ങള് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഞങ്ങള് ചുമ്മാ ഈ റോട്ടി കൂടെ ചുമ്മാ കറങ്ങി നടക്കുവാണ്. എന്തായാലും 20 മിനിറ്റ് കഴിഞ്ഞാ മീനൊക്കെ എടുക്കും. അപ്പം നമുക്ക് കാണാം. സുന്ദരി കുട്ടി, സുന്ദരി ഓടി. നമ്മള് മീൻ ട്രാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവര് കളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ഡ്രസ്സൊക്കെ മാറ്റി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിക്കുവാണ്. ആകെ ചെളിയൊക്കെ ആയായിരുന്നു. നിച്ചു പൊക്കി എടുത്തേ, മീൻ കിട്ടിയോ നോക്കാം നമുക്ക്. ആ മെഹ്റുവിന്റെ ട്രാപ്പിന് മീൻ നേരത്തെ കയറിയായിരുന്നു. നമ്മള് 3 ട്രാപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ മെഹ്റുകുട്ടി ഭയങ്കര വഴക്കായിരുന്നു അവക്ക് ട്രാപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ട്. അന്നേരം നമ്മള് വേറൊരു ട്രാപ്പും കൂടെ കൊണ്ടേ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാരുടെയും കാണിച്ചു കൊടുക്ക. എല്ലാരുടെയും മീൻ കയറിയോ? മീൻ കണ്ടോ? ആ നിച്ചുവിന്റെ മീൻ ഒരെണ്ണോടെ കയറിയുള്ളൂ. ഏതാ നാനുവിന്റെ മീൻ? എവിടെ? ആ നാനുണ്ട്. നാനുവിന് വലിയ മീനാട്ടോ ഉണ്ടായിക്കണേ. എനിക്ക് ഇന്നലെ കിട്ടിയില്ല, ഇന്ന് കിട്ടുമോ? ആ ഫാമിക്കുട്ടിയുടെയും വലിയ മീനാണല്ലോ കയറിയേക്കുന്നേ. ഇന്നലെ ഫാമിക്കുട്ടി ട്രാപ്പ് ഇട്ടപ്പോ മീൻ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ് പുള്ളിക്കാരി ട്രാപ്പ് ഇട്ടത്. എന്തായാലും കയറിയിട്ടുണ്ട്. ഞാനോർത്തു കേറില്ല. എന്നിട്ട് കേറിയല്ലോ, സമാധാനമായില്ല. ഇപ്പോ മെഹ്റുവിന്റെ മീനിനെ നന്നായിട്ട് കാണിച്ചു കൊടുക്കാനാണ് അവള് പറയണത്. മെഹ്റുവിന്റെ മീൻ ഇതാട്ടോ. മെഹ്റുവിന് 2 മീൻ കിട്ടിയിട്ടുണ്ടെന്ന്. എല്ലാവരുടെയും മീനൊക്കെ പിടിച്ചോണ്ട് നിക്കോ കേട്ടോ. ഇവരിനി ഇത് ബക്കറ്റിലോട്ടൊക്കെ ഇടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. എല്ലാവർക്കും ബക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ പിടിച്ച മീനിനെ എല്ലാരും അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം കുട്ടീസൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ മീൻ കിട്ടിയതുകൊണ്ട്. ഇനി ഇത് ഒഴിച്ചിട്ട് ഇനി ഇടണം എന്നാണ് ഇവര് പറയുന്നത്. ഇങ്ങനെ ഇവരൊരു 3-4 തവണ ഇട്ട ഒരു ദിവസം ഒരു 10-15 മീനിനെ പിടിക്കൂ കേട്ടോ. ഇത്രയൊന്നുമല്ല സാധാ, ഇതിനു മുമ്പ് മെഹ്റൂന്റെ ട്രാപ്പില് ഞാൻ ഒന്നിട്ടിട്ടുണ്ട്. അതിനകത്ത് നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ നിറച്ച് കിട്ടിയായിരുന്നു. വലിയ മീനൊക്കെ കിട്ടിയത് ആ സൈഡിൽ ഇട്ടിട്ട്. പക്ഷെ ഇന്ന് ചെറിയ മീൻ മാത്രമേ ഉള്ളൂ. ആ ശരി ശരി, നമുക്കപ്പോ ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ വീടിന്റെ സൈഡിലുള്ള കനാല്. ഇവിടെ നല്ല വ്യൂ ആട്ടോ ഇത് കണ്ടോ. വളരെ ഭംഗിയായി കനാലിന്റെ സൈഡൊക്കെ കാണാനായിട്ട്. കനാലില് വലിയ മീനൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ തോടായതുകൊണ്ട് ചെറിയ മീനൊക്കെ അല്ലേ ഉള്ളൂ. കനാലിന്റെ സൈഡിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ. നമുക്ക് ഇനി വേറെ വീഡിയോയിൽ നിങ്ങളെല്ലാവരെയും നമുക്ക് വേറെ വെറൈറ്റി വീഡിയോ ഇനി കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ കുട്ടീസിന്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.